ആ വ്യൂവേഴ്സ്, ഞാനായന. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പത്തിരി കിട്ടാണ് കേട്ടോ. എന്ത് പത്തിരിയാണെന്നറിയോ? ഇതാണ് പൂള അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയണ ഒരു ഐറ്റം. അത് വെച്ചിട്ടുള്ള നമ്മളുടെ എല്ലായിടത്തും കിട്ടുന്ന ഒരു വിഭവമാണ് കൊള്ളി. ഞങ്ങളോട് തൃശ്ശൂരിൽ കൊള്ളി എന്നാ പറയാം. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ഒപ്പം, ബീഫിൻ്റെ ഒപ്പം, മീനിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ചുടുക്കനെ കഴിക്കണം. പിന്നെ നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ, അതായത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുവിധം മൊരിയിപ്പിച്ച് ചുട്ടും എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്. കരിയിക്കാണ്ട് മാക്സിമം എത്ര ചൂടാൻ പറ്റുമോ അത്ര രീതിയിൽ ചൂടണം. അത് നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. 1/2 കിലോ അളവിലാണ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഐറ്റാണത്. അടുത്ത വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളതാട്ടാ. നല്ല ഫ്രഷ് പറിച്ചെടുത്തിട്ടുള്ള കൊള്ളിയാണ്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ എന്താണെന്നറിയോ? കൊള്ളിയുടെ ഒരു പത്തിരിയാണ്, കൊള്ളിപ്പത്തിരി. അതിലോട്ട് നാളികേരം, ഒരു അത്യാവശ്യത്തിന് നാളികേരം, ഒരമുറി നാളികേരം ഉണ്ടായിരിക്കും. കുഞ്ഞ് നാളികേരം വെച്ചെങ്കിൽ അരമുറി കേട്ടോ, അല്ലെങ്കിൽ വലിയ തേങ്ങയുടെ നാളികേരം വെച്ചെങ്കിൽ 1/4. പിന്നെ നമ്മളുടെ ഉള്ളി, ചെറിയ ഉള്ളി 5-6 എണ്ണം ചെറുതാക്കി കുനുകുനന്നൻ അരിഞ്ഞത്. 1 സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ച് വെച്ചത്. പിന്നെ 4-5 മുളക് എരിവിൻ്റെ പാകത്തിന് നന്നായി സ്ലൈസ് ചെയ്ത് അരിഞ്ഞത്. എത്ര പൊടിയൊക്കെ അരിയാൻ പറ്റുമോ അത്ര പൊടിയൊക്കെ അരിയണം. ഈ കൊള്ളി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കൊള്ളിയാണ്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. നല്ല ജ്യൂസ് ആയിട്ടല്ല, അത് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒരു കുഞ്ഞിയെ വലിപ്പം ഒന്ന് 2-3 പ്രാവശ്യം ക്രഷ് ചെയ്താലും മതി. ആ പാകത്തിനാണ് ചെയ്യണത്. ഇതേ രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇല അരച്ചിട്ടില്ല, കണ്ടാൽ അറിയാൻ പറ്റും. കുറച്ച് കട്ടകട്ടകളോടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പാകത്തിന് ഇതിൽ ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലി, നമ്മൾ മല്ലിയുടെ അല്ല അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇടുക്കിയിലായിരുന്ന ടൈമില് അമ്മയുടെ ചെറുപ്പക്കാലത്തൊക്കെ അച്ചാച്ചൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇത്. നാളികേരമാണ് ഇതിനെ ചേർക്കണത്. നല്ല ടേസ്റ്റാണ്. ഇടുക്കിയിലത്തെ പിന്നെ കൊള്ളിയുടെ കാര്യം പറയണ്ടല്ലോ, ഏത്തക്കപ്പാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റാ അത്രേ. അതിനെ കുറിച്ച് അമ്മ അപ്പോഴും പറയാറുണ്ട്, ഞാൻ അന്നേ വരെ കഴിച്ചിട്ടില്ല, ഏതേലും കാലത്ത് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഐറ്റാണ്. അപ്പൊ അവരാ അവിടെ കിട്ടുന്ന സമയത്ത് അച്ചാച്ചൻ ഭയങ്കര ഇതുപോലെ അച്ചാച്ചൻ്റെ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്ന കുറെ റെസിപ്പിയാണ് ഇങ്ങനത്തെയൊക്കെ കേട്ടോ. ഞാൻ ഉണ്ടാക്കണ മിക്കതും അങ്ങനത്തെ തന്നെയാണ്. എനിക്ക് വലിയ ഒരു പങ്കില്ല, അമ്മയാണ് ഫുള്ള് ചെയ്യണത്. ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒരു തപ്പിപ്പിടുത്തൊക്കെ വരണത്. ചിലപ്പോൾ ആ സമയത്താവും അമ്മ പോയിട്ട് ഓരോന്നും കൊണ്ടുവന്ന് അതിലിടുക. അപ്പൊ നമുക്കത് ഫുൾ കൺഫ്യൂഷനാവും. ഫുള്ള് പറഞ്ഞതിൻ്റെ ഇടയിൽ അമ്മ ചെയ്തുല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഒരേ ഐഡിയ തോന്നിയിട്ട്, അച്ചാച്ചൻ ചെയ്യണം കണ്ടിട്ടുള്ള ഒരേ ഐഡിയ തോന്നിയിട്ട് അമ്മ ഇപ്പോഴും അമ്മ അത് ചെയ്യണതാണ്. കാരണം ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് നല്ല രസമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് പ്രിപ്പയർ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അവരോട് എത്ര ടാങ്ക് പറഞ്ഞാലും മതിയാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരിട്ട് വന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അറിയണ ടീം ആൾക്കാർ, ഫ്രണ്ട്സിൽ, നമ്മളെ യൂട്യൂബ് ചാനലുള്ളവർ തന്നെ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കണം. ഇതിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചിട്ടില്ല കേട്ടോ. ഈ കൊള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലുള്ളത്. പാകത്തിന് ഉപ്പ് നമ്മൾ ഇങ്ങനെ അയക്കാൻ ശേഷം, മാവ് ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നാവിൽ വെച്ച് വെക്കുക. ഉപ്പിൻ്റെ അംശം കൂടുതലാണോ കുറവാണോ എന്നറിയാം. അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ശരിക്കും ഇതിൽ പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ശരിക്കും നമ്മളുടെ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ്, ചട്ടി പോലത്തെ പാത്രത്തിലാണ്, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി കണ്ടിട്ടുണ്ടാവില്ലേ, അതിലാണ് ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കിയിട്ടുള്ളതും ഇവിടെ നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ബാറ്ററിൽ നിന്ന് ആ കുഴച്ച് വെച്ചെന്ന് പാൻ ചൂടായിട്ടുണ്ട്. ഒന്ന് തീ കുറച്ചിത്തിരി വെച്ചോ. ഇത് ഇതുപോലെ നമ്മൾ കയ്യോണ്ടാണ് ചെയ്യണത് കേട്ടാ, സൂക്ഷിച്ച് ചെയ്യണം. അമ്മയ്ക്കൊക്കെ ചെയ്ത് പരിചയമുള്ള കാരണമാണ്, ഞാനൊക്കെ തൊട്ടിങ്ങി പണിയാവും. നല്ല നൈസാക്കി എത്ര പൊട്ടാണ്ട് എടുക്കാൻ പറ്റുമോ അതുപോലെ
നല്ല ടേസ്റ്റാണ്. ചായക്കും ശരിക്കും ചിക്കൻ കറിയിലേക്കൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ചിക്കൻ കൊള്ളി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബീഫും കൊള്ളിയും ഒക്കെ എല്ലാ കറികളിലൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ ഈ കൊള്ളി ഇതുപോലെ ആക്കി വെച്ചത് മൂടി വെച്ച് വേവിക്കാൻ പാടില്ല, കാരണം ക്രിസ്പ്നെസ് പോവും, ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ നന്നായി കനം കുറച്ചിട്ടാണ് ഇത് പരത്തി ചുട്ടെടുക്കണത്. അത് കാരണം തന്നെ നമ്മൾ ആ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. നെയ്യിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നെയ്യ് യൂസ് ചെയ്യണില്ല എന്നുള്ളൂ. ഇത് നമുക്ക് മറിച്ചിടാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു ക്രിസ്പ്നെസ് ഒക്കെ കിട്ടും കേട്ടോ. കൊള്ളി ചിപ്സ് കഴിക്കണ പോലെ നല്ല അത്ര ക്രിസ്പ്സ് ആവില്ല. നമ്മളുടെ ആ കുറച്ച് അറിയാത്ത പോഷനായിട്ടാണല്ലോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്, അപ്പോൾ ആ പോഷനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അമ്മ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി തരാറുള്ളതാണ്. പിന്നെ ബിരിയാണിയുടെ ഒപ്പം, സോറി ബിരിയാണിയല്ല, ചിക്കൻ്റെ ഒപ്പം ബീഫിൻ്റെ ഒക്കെ ഒപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേർന്നൊരൈറ്റാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്, നമ്മൾ ഇത് ഈ മറിച്ചിടുന്ന സമയത്ത് നന്നായി ഒന്ന് ആയതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആ വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് അത് അടർന്ന് വരുന്ന ടൈമിലാണ് നമ്മൾ എടുക്കുക. കരിയാനും പാടില്ല. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടണം. അപ്പം നമ്മളുടെ കൊള്ളി പത്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നാളികേരൊക്കെ ഹായിത ഉണ്ടാവും. അപ്പം നമ്മളുടെ കൊള്ളി അട കണ്ടോ, അടയല്ല കേട്ടോ പത്തിരി, ഇതാ ഇതുപോലെ നല്ല ടേസ്റ്റിൽ നല്ല ചൂടുണ്ട്. ഇതാ ഇതുപോലെ കണ്ടോ, നല്ല രസത്തിൽ കിട്ടും. കഴിച്ച് കഴിച്ച് ഇത്ര ചെയ്താ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു തൊണ്ടടുത്ത് പൊട്ടിച്ച് വായ വെച്ചതാ, പിന്നെ ഒരു ആലോചന ഉണ്ടായില്ല, മൊത്തം തിന്ന് തീർത്തു. ഇനി വേറെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചാരേ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമുള്ളത് ചുടക്കനെ കഴിക്കണം മക്കളെ, നല്ല ടേസ്റ്റാണ്. ആ ചൂട് ആരെ എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം, മീൻകറി നല്ല മീൻകറി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ മീൻകറി പ്രസൻറ്റ് ചെയ്യാട്ടാ ലാസ്റ്റ്. നമുക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടണതും നമ്മളുടെ മെയിൻ ആഹാരമായ കപ്പ കൊണ്ട്. കപ്പയും ചിക്കൻ കറിയും ഒക്കെ ഓരോരുത്തരിട്ടിട്ടുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചാന്ന് കേട്ടോ മെയിനായിട്ട്. അല്ല ഞാൻ പറയല്ല, ഉണ്ടാക്കി നോക്കിയ സമയമുള്ള ടൈമിലൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണ്, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതിൽ കൊള്ളിയാ ചേർത്തിട്ടുള്ളതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അടുത്തായിട്ട് ഇതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചധികം ഒരു 15 എണ്ണമൊക്കെ, 10 എണ്ണം 15 എണ്ണമൊക്കെ ഉണ്ടാക്കി എടുക്കാമെന്ന് തോന്നുന്നു, 1/2 കിലോ കൊണ്ട്. ഇപ്പം 3 എണ്ണമാണ് ഉണ്ടാക്കിയത്. എൻ്റെ വേർഡ്സൊക്കെ എനിക്ക് പക്ക പറയല്ല, ഈ എന്താ പറയുക, ഷെഫുകാരുടെ ഭാഷയൊന്നും പറയാൻ അറിയില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഈ തൃശ്ശൂർ സ്ലാങ്കിലാണ് ഞാൻ വർത്തമാനം പറയുന്നത്. അപ്പം എന്തെങ്കിലും ഭാഷപ്പശകൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ കൊള്ളിപ്പത്തിരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല അപാര ടേസ്റ്റാണ്. ഇവിടെ നത്തോലി മീൻ അല്ലെങ്കിൽ വെളൂരി എന്നൊക്കെ പറയും, വെളൂരി വേറെ മീനാണ് കേട്ടോ, നത്തോലി കൊഴുവാന്നൊക്കെ ചില സ്ഥലത്ത് പറയും. ഇത് വെള്ളച്ചൂടിയാണ് കേട്ടോ, വെള്ളച്ചൂടും ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടാണ്, അടുത്ത പ്രാവശ്യം ഈ വെള്ളച്ചൂട് കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം, അത് ഭയങ്കര ടേസ്റ്റാണ്.